ഇത് സേമിയ നമ്മൾ സേമിയ വെച്ചിട്ട് കുറച്ച് അടയും കൂടി ഇരിപ്പുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കാം. ലിറ്റർ പാല്, ഒരു ലിറ്റർ വെള്ളം, കുറച്ചും കൂടെ ഒരുക്കി വേണ്ടേ. ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. തിളച്ചാ പോരാ, അടകിടന്ന് നല്ലതായിട്ട് വേകണം. നീന്റെ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ആ ഷേപ്പൊന്നും വന്നിട്ടില്ല. ഈ അട്ടയാണോ? അട്ടല്ല, ഈ ഒരു ഓ അതിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും. ഒരു ഒച്ചു പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ. ഈ സാധനം ഈ വെള്ളത്തിനടിയിലെല്ലാം ഉണ്ട്. ഇവിടെ പെറ്റു വരികിട്ടുണ്ട്. ഇന്ത്യ ലാസ്റ്റ് ഇടാൻ മതി. ചുക്ക് കുറച്ച് കുറുകി ചുക്കിട്ടില്ലടി ഏലക്കായിട്ട് മുടി എല്ലാം ഉഴപ്പിയിട്ട് നീ നടക്കുമല്ലോ. നിന്നെ ഞാൻ ഇന്ന് മതി മതി അത് മതി. അതുകൊണ്ടാണോ ഇടാ? എത്ര മതി? പക്ഷേ ജീരക പായസം ഒത്തിരി ചൂടായിട്ടിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇപ്പോഴേ ഇട്ടാ ആ ചുക്കൂടെ എടുത്തില്ലേ. ചുക്ക ഇതന്നാണ് അട സേമിയ പായസം. സേമിയ അടപ്പായസം. താമസം ഇല്ല, പറഞ്ഞില്ല പെട്ടെന്ന്.
എങ്ങനുണ്ട് സേമിയ ആണോ ഇഷ്ടം ഇതാണോ ഇഷ്ടം ശകലം വരും മധുര വെച്ച് കുറഞ്ഞിരുന്നോട്ടെന്ന് വെച്ചിട്ടാ ഇല്ല ഇച്ചിരി ഇട്ട് കൊടുത്താ മതിയായിരുന്നു സേമിയ മാത്രമാകുമ്പോ ഇച്ചിരി കൂടുതലാ മധുര അതുകൊണ്ടാ കാണുവാണ് അവിടെ തന്നെ അടിച്ചു പോണത് ആ ബക്കറ്റിനകത്താ കണ്ടോ അവിടെ നിന്ന് കൂടെ ഒന്ന് വെട്ടം അടിച്ച് കൊണ്ടോ സാധനം ഇത് സാധാരണ തവളയല്ല മറ്റേ പടത്തിൽ കണ്ട കൂട്ടല്ലേ ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ ആയതുകൊണ്ടായിരിക്കും രണ്ട് അപ്പുറത്താണ് രണ്ട് അപ്പുറത്താ കണ്ടോ മുഖം ഇരിക്കുന്നുണ്ടോ പൂർത്ത് മുഖ്യത്തില്ല അങ്ങനെ കാണുന്നതല്ല ഈ മഴക്കാലം വന്നപ്പോൾ ഇപ്പഴാ കുറച്ച് ദിവസമായിട്ടാ കാണാൻ തുടങ്ങി അപ്പം ഞാൻ ഈ പോസ്റ്റിംഗ് കണ്ടേ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ടേ ഇതിനെ കാണുന്നത് താടിയുടെ അവിടെ തടിപ്പുണ്ടേ പക്ഷെ അങ്ങോട്ട് കറങ്ങി പോയാലേ കാണത്തുള്ളൂ അതിനും അടിച്ചു നിർത്തിക്കൊണ്ട് കണ്ണല് കണ്ണല് അടിക്കാൻ മാറത്തില്ല ഒറ്റ പോക്കാ അങ്ങനെയാണോ കളി അവനൊന്നും വയ്യാത്ത എടുക്കാൻ പറ്റത്തില്ലാത്തൊരു സെറ്റപ്പിലാണ് പോയിരിക്കുന്നത് അവിടെ നേരെ ഫ്രണ്ടിൽ ചെടിയാണ്